C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എല്ലാം കലങ്ങി തെളിയുന്നുള്ള വിശ്വാസത്തില് നീ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നതെന്ന് അമ്മയ്ക്കറിയാം. പക്ഷേ ദുർഗേച്ച് പ്രസവിച്ച പെൺകുഞ്ഞിനെ ഞാൻ എടുത്തിട്ട് നിന്നെ ഞങ്ങൾ ദുർഗേച്ചയ്ക്ക് നൽകിയത് എന്തിനാണെന്ന് ദുർഗേച്ചയ്ക്ക് മനസ്സിലാവില്ലേ? വർഷങ്ങൾ കുറെ കഴിഞ്ഞു എന്ന് വെച്ചിട്ടും പെൺകുട്ടികളോടുള്ള ദുർഗേച്ചയുടെ മനോഭാവത്തിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. തുളസി സ്വന്തം മകളാണെന്ന് അറിഞ്ഞ എന്താ സംഭവിക്കാന്ന് മോനെ ആലോചിച്ചിട്ടുണ്ടോ? അവളോടുള്ള പകയും ശത്രുതയും അധികമാവും. ദുർഗേച്ച് പിന്നെ നിന്നെയും അന്യനായി കാണാൻ തുടങ്ങും. മറ്റൊരാള് ജന്മം നൽകിയ ആദ്യയെ പിന്നെ ഞാനെന്തിനു സ്നേഹിക്കണം എന്നായിരിക്കും ദുർഗേച്ചയുടെ മനോഭാവം. തുളസിമോളെ ദുർഗേച്ച് സ്നേഹിക്കില്ല എന്ന് മാത്രമല്ല, നിന്നെയും ദുർഗേച്ച് ദുർഗേച്ചയുടെ മനസ്സിൽ നിന്ന് പുറത്താക്കും. അങ്ങനെ ദുർഗേച്ചയ്ക്ക് ആരും ഇല്ലാതാവും. തുളസിമോളോട് പക, പ്രസാദേട്ടൻ അവളുടെ പക്ഷത്ത് നിൽക്കുന്നതിനാൽ പ്രസാദേട്ടനോടും പക. എല്ലാം നിനക്ക് വേണ്ടിയാ. നീ ദുർഗേച്ചയെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ തുളസിമോളെ സ്നേഹിച്ചാലോ എന്നുള്ള പേടിയാ ദുർഗേച്ചയ്ക്ക്. നിനക്ക് വേണ്ടി എല്ലാവരെയും ശത്രുവാക്കിയിട്ട് ഒടുവിൽ നീയും സ്വന്തം അല്ലാന്ന് തിരിച്ചറിയുന്ന നിമിഷം ദുർഗേച്ചയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഓൻ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. ശരിയാ, പക്ഷെ അമ്മേ, എനിക്കും തുളസിക്കും മനസമാധാനം ഉണ്ടാവാൻ വേണ്ടി മാത്രമല്ല ഞാൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. എന്റെ അമ്മയുടെ വിഷമം ഞാൻ തിരിച്ചറിയുന്നുണ്ട്. സ്വന്തം മകന് നഷ്ടമായതിന്റെ വേദന മനസ്സിലുള്ളതുകൊണ്ടല്ലേ ക്ഷേത്രത്തിൽ വെച്ച് അമ്മയുടെ കണ്ണ് നിറഞ്ഞത്. അമ്മ മാത്രമല്ല, അച്ഛനും കരഞ്ഞു. തുളസിയെ ദുർഗാമ്മ സ്വന്തം മകളായിട്ട് അംഗീകരിക്കുന്ന നിമിഷം എന്റെ അമ്മയ്ക്ക് എന്നെ തിരിച്ചിട്ടില്ലേ? ശരിയാ മോനെ, പക്ഷെ വേണ്ട, ദുർഗേച്ചയ്ക്ക് ഒരു കുഴപ്പവും സംഭവിക്കാതിരിക്കാന് നിന്നെ ഞങ്ങൾ ദുർഗേച്ചയ്ക്ക് കൈമാറിയത്. നിന്റെ അമ്മ ഞാനാണെന്ന് നിനക്കറിയാലോ, അച്ഛൻ ചേട്ടനാണെന്ന് നിനക്കറിയാലോ. അത് മതി, അത് മതി. എല്ലാം ഇതുപോലെ അങ്ങ് തുടർന്ന് പോയാൽ മാത്രം മതി. കൊറേ നേരമായല്ലോ രണ്ടുപേരും കൂടി സംസാരിക്കാൻ തുടങ്ങിയിട്ട്, എന്താ ഇത്രയും പറയാൻ? അതെ, ഞാനും ഇവളോട് പറയായിരുന്നേ. എന്ത്? എനിക്ക് ഒരു പേരക്കുഞ്ഞിനെ പെട്ടെന്ന് തരാം. ഓ, ആ ആദ്യം അമ്മയ്ക്ക് ഞാനൊരു ചായ തരാം, കുടിക്ക്. കുടിക്ക് കുടിക്ക്. നീ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും എന്റെ നോട്ടത്തിൽ നീ അഹങ്കാരി തന്നെയാണ്. ഞാൻ നേരിട്ട് കണ്ടതല്ലേ പലതും. ദുർഗ,
ദുർഗ, ഞാനും താനും തമ്മിൽ ഇതിനു മുമ്പ് പല സന്ദർഭങ്ങളിൽ പല കാരണങ്ങൾ കൊണ്ട് പിണക്കുണ്ടായിട്ടുണ്ട്. എന്നാലും ഇതുപോലെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി പോരേണ്ട സാഹചര്യം ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല. താൻ ഇന്ന് കാണിച്ച ഈ പ്രവൃത്തി ഉണ്ടല്ലോ, നമ്മൾ തമ്മിൽ ഒരിക്കലും മാനസികമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയില്ല എന്നുള്ളതിന്റെ ലക്ഷണമാണ്. പക്ഷേ താനൊന്ന് ആത്മാർത്ഥമായിട്ട് മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇപ്പൊ നമുക്കിടയിലുള്ളൂ. ക്ഷമ പറയത്തക്ക തെറ്റൊന്നും ഞാൻ നിങ്ങളോട് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ ആരോടും മാപ്പ് പറയുകയില്ല. അതാണ് എടോ തന്റെ ഈ അഹങ്കാരം, തന്നെ ഭരിക്കുന്ന എന്നത്തെയും വികാരം. ഈ സ്വഭാവം മാറ്റാൻ നമ്മുടെ പ്രശ്നം തീരില്ല. ഞാനൊരു പ്രശ്നക്കാരിയാണ്, അതെന്റെ മരണം വരെ ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും. എന്റെ ഓരോ ഗതികേട്. നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളെ കുട്ടികൾ അറിയരുത്. എടോ അതുകൊണ്ട് വന്നൊന്ന് കിടക്ക്, വാ. ഇല്ല, ഞാൻ വരില്ല. എന്റെ കയ്യിൽ നിങ്ങൾ വിലം കണിയിച്ച ആ നിമിഷം മുതൽ നമ്മൾ തമ്മിലുള്ള അകൽച്ച എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ഇനി നിങ്ങൾ എത്ര വെട്ടം അലക്കിയാലും അത് വെളുക്കില്ല. തന്റെ കയ്യിൽ ഞാൻ വിലങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ ഒരു കാരണമുണ്ട്. എന്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ താനിപ്പ അകത്താ. ആ ശിക്ഷ താൻ ഇറന്നു വാങ്ങാൻ ഒരുങ്ങിയതാ. വിട്ടയച്ചതേ എന്റെ മനസാക്ഷി, എന്റെ കുഞ്ഞിനെ പ്രസവിച്ചതിന്റെ പരിഗണന. മതി, നിങ്ങൾ എന്നോട് സംസാരിക്കണ്ട, നിങ്ങളുടെ മുഖം എനിക്ക് കാണുകയും വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.